നമസ്കാരം. കാലിലെ വേദന, കാൽമുട്ടിന് താഴെ നമ്മളുടെ കാലിൻ്റെ ഭാഗത്തുള്ളാവുന്ന വേദന, പാദത്തിലെ വേദന, ഇത് വളരെ സാധാരണമായി ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാൽ വേദനയ്ക്ക് സാധാരണയായി കാണുന്നത് നമുക്ക് ഒന്നിൽ വെരിക്കോസ് ആവാം, അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിലാണെങ്കിൽ പ്ലാന്റർ ഫേഷ്യലിസ് എന്ന് പറയുന്ന അസുഖം ആവാം, അല്ലെങ്കിൽ കാല് സ്പ്രെയിൻ ചെയ്ത് അങ്ങനത്തെ വേദനയാകാം, ഇങ്ങനെയൊക്കെ വാദം കൊണ്ടാവാം. ഇങ്ങനത്തെ സാധാരണ കാരണങ്ങൾ വളരെ കോമൺ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതും എന്നാൽ ഒരുപാട് ആൾക്കാർ കാണുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെ കാൽ വേദനയ്ക്ക്, കാൽപാദത്തിൻ്റെ വേദനയ്ക്കും സാധാരണ പ്രാക്ടീസ് ചെയ്യുന്നവർ പോലും ചിലപ്പം മിസ്സായി പോകുന്ന ഒരു കാരണവും അതിൻ്റെ പ്രതിവിധികളാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ കാൽ വേദനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ആ ഒരു കാരണത്തിൻ്റെ പേര് അല്ലെങ്കിൽ രോഗത്തിൻ്റെ പേരാണ് പെറോണിയൽ ടെൻഡിനോപ്പതി അല്ലെങ്കിൽ പെറോണിയൽ ടെൻഡിനൈറ്റിസ്. പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാലിൽ മുട്ടിന് താഴെ കാലിൻ്റെ വശങ്ങളിലൂടെ പോകുന്ന ആ ഭാഗത്ത് പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട പേശികളാണ് പെറോണിയൽ മസിൽസ് അല്ലെങ്കിൽ ഫിബുലാർ മസിൽസ് എന്നും പറയാറുണ്ട്. ഇത് രണ്ട് പേശികളുണ്ട്, ഒന്ന് പെറോണിയൽ ലോങ്സും പെറോണിയൽ ബ്രീവിസും. പേര് കേൾക്കുന്നതിന് അറിയാം, ഒന്ന് നീളം കൂടിയതും ഒന്ന് നീളം കുറഞ്ഞതും. ഇതിൽ ഈ നീളം കുറഞ്ഞ പെറോണിയൽ മസിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അത് വന്നിട്ട് നമ്മുടെ കാലിൻ്റെ സൈഡിൽ ചെറുവിരലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അത് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. മറ്റേ പെറോണിയൽ ലോങ്സ് ആയിക്കോട്ടെ, അതും വരുന്നത് അതിലെ കൂടെ തന്നെ നമ്മുടെ കണങ്കാലിൻ്റെ ആ മുഴപ്പത് മാലിയോളസിൻ്റെ പിന്നിലൂടെ വന്ന് കാലിൻ്റെ അടിയിലൂടെ പോയി തള്ളവരലിൻ്റെ തൊട്ട് താഴെ, കാലിന് കയ്യടയല്ല കാലിൻ്റെ തള്ളവരലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അത് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കാലിൻ്റെ പാദത്തിലും ചിലപ്പം വേദന വരാമെന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പെറോണിയൽ മസിൽസിന് ഉണ്ടാവുന്ന നീർക്കെട്ട്, അതായത് പെറോണിയൽ മസിൽസിനല്ല, പെറോണിയൽ മസിൽസ് അറ്റാ, അതായത് ഈ പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന സനായു അഥവാ ടെൻഡൻ എന്ന ഭാഗത്ത് ടെൻഡനുണ്ടാകുന്ന നീർക്കെട്ടാണ് ടെൻഡനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ആ നീർക്കെട്ട് കൊണ്ട് ആണ് പലപ്പോഴും നമുക്ക് കാലിലെ വേദനയും അതുപോലെ തന്നെ കാലിൻ്റെ പാദത്തിലും വേദന വരാവുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെ ഇതിങ്ങനെ ഉണ്ടാകാം എന്നുള്ളത് നമുക്കിനി ഒന്ന് കാണാം. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വാക്ക് ഈ പേശിയുടെ ജോലിയെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. ഈ പേശികൾ നമ്മുടെ കാലിനെ സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് നമ്മുടെ കാലിൻ്റെ കൊഴ തിരിഞ്ഞു പോകാതെ, നമ്മൾ സാറിന് കാൽ മടുക്കുക അല്ലെങ്കിൽ ആംഗിൾ സ്പ്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇതിനെ മുകളിലേക്ക് വലിച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകത്തില്ല. അപ്പം ഈ ഒരു ആക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതിന് അപകടം ഉണ്ടാവണമെങ്കിൽ ഇതിങ്ങനെ വല്ലാതെ തിരിഞ്ഞു പോയെങ്കിൽ മാത്രമേ ഇതിനൊരു അപകടം ഇല്ലെങ്കിൽ മുറിവോ നീർക്കെട്ടോ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വരാവുന്ന കാരണങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് ട്രൊമാറ്റിക്, അതായത് അപകടം മൂലവും, ഒന്ന് നോൺ ട്രൊമാറ്റിക്, അപകടമല്ലാതെ വരാവുന്ന കാരണങ്ങളുണ്ട്. അപകടം മൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാൽ വല്ലാതെ അങ്ങ് സ്പ്രെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഫ്രാക്ചർ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തിരിയുകയോ, അങ്ങനെ എന്തെങ്കിലും നേരിട്ടുണ്ടാവുന്ന ഒരു ക്ഷതം, ഒരു ട്രൊമാറ്റിക് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സാധാരണ ഈ മസിൽസിന് ചിലപ്പം അപകടം ഉണ്ടായെന്ന് വരാം. നോൺ ട്രൊമാറ്റിക് കോസസ്സാണ് നമുക്ക് കൂടുതലായും കണ്ടുവരുന്നത്. നോൺ ട്രൊമാറ്റിക് കോസസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പല പ്രാവശ്യം കാൽ സ്പ്രെയിൻ ചെയ്തൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും അവിടെ ചിലപ്പം ഈ മസിൽ വീക്കായിരിക്കും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഈ ഇൻസ്റ്റെബിലിറ്റിക്കുള്ള കാരണം, അതായത് ബേസിക്കലി ഈ കാൽ ഇങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. പക്ഷേ ആവശ്യത്തിലധികം ഇങ്ങനെ 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 തിരിയുകയാണെങ്കിൽ ഈ മസിൽ എപ്പോഴെപ്പോഴെപ്പോഴും വലിയുകയും വലിയുന്ന വഴി ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം ഇങ്ങനെ വലിഞ്ഞ് 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 അവിടെ നേരി വയ്ക്കുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ടെൻഡിനൈറ്റിസ് വരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നോൺ ട്രൊമാറ്റിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കാൽ ഉളുക്കുന്നവർ, കാൽ മടുക്കുന്ന ആൾക്കാർക്ക്, ലിഗമെൻറ്റ് ലാക്സിറ്റി ഉള്ളവർക്ക് സാധാരണ ഇത് കണ്ടുവരാറുണ്ട്. ഇത് ഒരു കാരണം. പിന്നത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ്. നമ്മൾ ഉപയോഗിക്കുന്ന പാദരക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെളിവശം, അതായത് ചെറിയ വിരലിൻ്റെ ആ ഭാഗം നന്നായി തേഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഭാരം കൂടുതലും ആ വശത്തേക്കാണ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ആ വശത്തേക്ക് കൂടുതൽ ഭാരം പോകുന്നവർക്ക് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു സ്പ്രെയിൻ എപ്പോഴും പോസിബിലിറ്റി കൂടുതല. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും വലിഞ്ഞ് വലിഞ്ഞ് ഈ പറഞ്ഞ പോലെ ട്രോമ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കത്തില്ല, നമ്മുടെ ഇടിപ്പെല്ലിൻ്റെ പേശികൾക്ക് ബലക്ഷയം വരാം. കാരണം നമ്മുടെ കാലിന് ആ വേദന എന്ന് പറഞ്ഞാലും പാദത്തിലെ ആ വേദന എന്ന് പറഞ്ഞാലും ചിലപ്പം കാരണം ഇവിടെ എങ്ങും ആവണമെന്നില്ല, നമ്മുടെ ഇടിപ്പെല്ലിലെ പേശികൾക്ക് ബലക്ഷയം വന്നാലും ഈ സൈഡിലോട്ടുള്ള
ഇടുപ്പിലും വിഷയങ്ങളും ഇങ്ങോട്ട് നമ്മൾ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ഇങ്ങോട്ട് കൂടുതൽ കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഈ എഫേർട്ട് മുഴുവനും കാലിൻ്റെ പാദത്തിൽ വരികയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പെറോണിയൽ മസിൽസിൽ വരികയും അതുവഴിയും ഈ പെറോണിയൽ ടെൻഡിനൈറ്റിസ് ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. ഇത് മറ്റൊരു കാരണം. അപ്പോൾ ഇങ്ങനെ ഈ മസിലിന് നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്ന സ്പ്രെയിനുകളാണ് പ്രധാനമായിട്ടും ഇതിനുണ്ടാകുന്ന കാരണങ്ങൾ. ഇനി ഈ സ്പ്രെയിനുകൾ കൊണ്ട് ഇല്ലെങ്കിൽ ഈ ഓവർ സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് മൈക്രോ ട്രോമ കൊണ്ട് ഒക്കെ തന്നെ ഈ നീർക്കെട്ടുണ്ടാവുമ്പോൾ സാധാരണ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും മുട്ടിന് താഴെ കാലിലെ വേദന. അപ്പോൾ പലപ്പോഴും നമ്മൾ കാലിലെ വേദന, നമ്മൾ സാധാരണ ഒരുപാട് നിന്ന് ജോലിക്കുന്നതിനൊക്കെ വേഗം നമുക്ക് വെരിക്കോസിൻ്റെ ഉണ്ടായിരിക്കാം, വീനസ് ഇൻസഫിഷ്യൻസി കൊണ്ടായിരിക്കാം, ഇങ്ങനെയൊക്കെ നമ്മളങ്ങ് കാണുമെങ്കിലും സാധാരണ ഇതായിരിക്കണമെന്നില്ല. നമ്മൾ ഒന്ന് ആ കൈ ഒന്ന് ഒടിച്ചു നോക്കി തടഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ടൈറ്റായിട്ടുള്ള ബാൻഡുകളോ അല്ലെങ്കിൽ ടെൻഡർ പോയിൻ്റുകളോ ഒക്കെ സാധാരണ ഇങ്ങനെയുള്ള ഈ മസിലിൻ്റെ സ്പ്രെയിൻ അല്ലെങ്കിൽ ഈ സോർനെസ് ഉള്ള ആൾക്കാർ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു കാരണം, പിന്നെ ഒരു ലക്ഷണം. പിന്നെ കാണുന്ന ലക്ഷണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിൽ പ്രധാന വലിയ മസിൽ ഈ കാലിൻ്റെ പാദത്തിന് അടിയിൽ കൂടെ വന്ന് തള്ളവരലിൻ്റെ അടിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം കാലിൻ്റെ പാദത്തിലായിരിക്കും പേഷ്യൻ്റ് വരിക, പെയിൻ പറയുന്നത്. അപ്പോൾ പാദത്തിൽ പെയിൻ വരുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ പെട്ടെന്ന് നമ്മൾ സംശയിക്കുന്നത് മുൻവശത്താണെങ്കിൽ മെറ്ററ്റാസാൾജി, അതായത് ഹീലുള്ള ഷൂ ചെരുപ്പെടുന്ന ആൾക്കാരിൽ വരുന്ന പെയിൻ ആവാന്ന് സംശയിക്കാം. ഇനി അത് ഇച്ചിരി പുറമോട്ട് പെയിൻ ഫീൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഉപ്പുറ്റി വേദനയായിട്ട് അല്ലെങ്കിൽ കാൽക്കിനൽ സ്പെറായിട്ട് നമ്മൾ സംശയിക്കാറുണ്ട്. ചിലപ്പോൾ ഇത് രണ്ടും ആയിരിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ ഈ മസിൽ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോഴും ഈ ഫേഷ്യ വഴി ഇങ്ങനെ അടിയിൽ കൂടെ പോകുന്നതുകൊണ്ട് പെയിൻ ഇവിടെ വരാം. അപ്പോൾ അങ്ങനെ പാദത്തിലെ വേദന ഉണ്ടെങ്കിലും ഇത് കാണിക്കാം. അപ്പോൾ ഇത് മറ്റൊരു ലക്ഷണം. അപ്പോൾ ഇങ്ങനെ കാലിലെ വേദന എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിലെ വേദന എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് നിഗമനത്തിലേക്ക് എത്തരുത്. ഇത് വളരെയേറെ, കാരണം നമ്മൾ ക്ലിനിക്കലി നോക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാതെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോഴാണ് ഒരുപാട് ആൾക്കാരിലും കാണുന്ന മെയിൻ കംപ്ലയിൻസിലൊന്നെന്ന് പറയുന്നത് ഈ പെറോണിയൽ ടെൻഡിനോപ്പതിയാണ്. ഇനി ഇതിൻ്റെ മറ്റ് കാരണങ്ങൾ, നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി, അതായത് ജീവിതശൈലി എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, നമ്മൾ ദിവസം വീട്ടിലേക്ക് അല്ലെങ്കിൽ ജോലിക്കോ പോകുന്ന വഴി, ഒരു സൈഡിലേക്ക് നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ ഒരു ചരിവോ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ നിരന്തരമായിട്ട് ഈ സൈഡിൽ കൂടുതൽ ഇങ്ങനെ സ്ട്രെയിൻ കൊടുത്ത് നടക്കേണ്ട ആൾക്കാർ വരുവാണ് ആൾക്കാരാണെന്നിരിക്കട്ടെ, നമ്മളറിയത്തില്ല കാലക്രമേണ അഞ്ചോ ആറോ ഏഴോ എട്ടോ മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് നീർക്കെട്ടാവാൻ തുടങ്ങും. അപ്പോഴും ഈ കാലിലെ വേദന. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല, നമ്മൾ ദിവസം പോകുന്ന വഴിയാണ്, നമ്മുടെ ചെരുപ്പൊക്കെ നോർമലായിരിക്കും, പക്ഷേ നമ്മൾ പോകുന്ന വഴിയുടെ കുഴപ്പം കൊണ്ട് ഇങ്ങനെ വരാം. ഇത് ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സാധാരണ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാരിൽ, ഭാരം കൂടുതൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പ്രഷർ ആർച്ചിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വരാറുണ്ട്. അതുപോലെ ഫ്ലാറ്റ് ഫുട്ട്, ആർച്ച് കൊളാപ്സ് ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് അല്ല, സോറി, ആർച്ച് കൂടുതലുള്ള ആൾക്കാർക്ക്, അതായത് ആർച്ച് സാധാരണ ആൾക്കാരിൽ നിന്നും കൂടുതലായിട്ട് ആർച്ച് ഉള്ളവർക്ക് ഇത് കൂൾ സ്ട്രെയിൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആർച്ച് കൂടുതലുള്ള ആൾക്കാരിൽ, നമ്മൾ കൈ ഒരിച്ചൂടെ കൈ കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു ആർച്ചൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പേ സ്ട്രെയിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ, പ്രമേഹമുള്ള ആൾക്കാരിലും ഇതൊരു കാരണമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആമവാദം, റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരിലും ഇതൊരു കാരണമായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതൊന്നും അല്ലാതെ നോൺ ട്രോമാറ്റിക് ആയിട്ടുള്ള മറ്റ് കുറേ കോസസ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെയും കുറേ കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ഇനി ഇതിൻ്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനവും ഏറ്റവും എളുപ്പം ചെയ്യാവുന്നൊരു ചികിത്സ എന്ന് പറയുന്നത് ഐസ് വയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഐസ് പാക്സ് നിങ്ങളുടെ കാലിൻ്റെ സൈഡുകളിൽ, ആ സൈഡിലെ വശം, അതായത് ചെറിയ വിരലിൻ്റെ ആ ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ട് ഐസ് പാക്സ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെയേറെ ആശ്വാസം കിട്ടുന്നത്. പലപ്പോഴും ഈ പെറോണിയൽ ടെൻഡിനൈറ്റിസ് ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ മസിലിനെ ആവണമെന്നില്ല, മിക്കവാറും ആൾക്കാർ പറയുന്നത് നമ്മളുടെ കാലിൻ്റെ വശത്ത്, അതായത് കാലിൻ്റെ അടിയിലും അല്ല മുകളിലും അല്ല കാലിൻ്റെ സൈഡിൽ, ചെറുവിരലിൻ്റെ സൈഡിലായിട്ടായിരിക്കും അവർ മിക്കവാറും ഒരു ഷാർപ്പ് പെയിൻ പറയുന്നത്. അത് അവിടെ ഈ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾ കാണണം. കാരണം അവിടെ ഹാഗ്ലൻസ് ഫ്രാക്ചർ എന്ന് പറയുന്നത് ഈ ഇതുവന്ന് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ടാവണം. ഇത് ഒരുപാട് അങ്ങ് വലിയവാണെങ്കിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ടാകാൻ പോസിബിൾ. അപ്പോൾ അത് ഫ്രാക്ചർ റൂൾ ഔട്ട് ചെയ്യണം ആദ്യം. ഫ്രാക്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പേഷ്യൻ്റ് പറയുന്ന പെയിൻ ഇവിടെ ആയിരിക്കും, അവിടെയും നിങ്ങൾക്ക് ഐസ് വയ്ക്കാം. അപ്പോൾ ഐസ് വളരെയേറെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇത്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്പ്ലിൻറ്റുകളുണ്ട്, ഇത് സപ്പോർട്ടിങ് ബൂട്ട്സും ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുഴപ്പമുള്ള, അത് ഹെൽപ്ഫുള്ളാണ് ഈ കാര്യത്തിന്. പിന്നെ ഇതിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ്. ഇതിന് ഫിസിയോതെറാപ്പി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് സാധാരണ ഒന്നെന്ന് പറയുന്നത് സ്ട്രെച്ചസാണ്. ഈ മസിലിനെ സ്ട്രെച്ച് കൊടുക്കുക, അതായത് നമ്മൾ ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ, നമുക്ക് ഓവർ യൂസ് കൊണ്ടോ അല്ലെങ്കിൽ ഡിസ്യൂസ് കൊണ്ടോ എവിടെയാണോ ടൈറ്റ് എന്ന് നോക്കിയിട്ട്, ഇതിൽ ഏത് മസിലാണ് ടൈറ്റ് എന്ന് നോക്കിയിട്ട് അത് ഫിസിയോതെറാപ്പിസ്റ്റ്
സ്ട്രെച്ചും നിർദ്ദേശിച്ച് തരാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ സ്ട്രെച്ചസ് കൊടുക്കുക. പിന്നെ മയോഫേഷ്യൽ സ്ട്രെച്ച്, മയോഫേഷ്യൽ റിലീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങനത്തെ കംപ്ലയിൻസ് ഉള്ള ആൾക്കാരിൽ വളരെയേറെ കോമൺ ആയിട്ട് കാണുന്നത് ഇതിന് ഈ ഈ മസിൽസിൻ്റെ പുറത്തുകൂടെ പാട പോലെ കാണുന്ന മയോഫേഷ്യ എന്ന് പറയുന്ന ആ ഒരു പാട ടൈറ്റ് ആവുകയും അതുവഴി ഈ പെയിനും ഈ ബുദ്ധിമുട്ടും കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മയോഫിഷ്യൽ റിലീസ് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റിയാണ്. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടിയും ഇതിനെ ഫ്രീ ആക്കാൻ വേണ്ടിയും ഒക്കെ ചെയ്യുന്ന വ്യായാമങ്ങളുണ്ട്. വ്യായാമങ്ങളുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ ഞാനിടാം. അപ്പോൾ വ്യായാമങ്ങളും വളരെയേറെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ട്രിഗർ പോയിൻ്റ് റിലീസ് അത് അതൊരു ട്രിഗർ പോയിൻ്റ് റിലീസ് മറ്റൊരു ഒരു ഇത് അത് ഇത് ടൈറ്റായി കഴിയുമ്പോൾ ചില ഭാഗങ്ങളിൽ ഒരു പോയിൻ്റ് പോലെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ഞെക്കുമ്പോൾ അവിടെ സിവിയർ പെയിൻ വരാം. ആ പോയിൻ്റ് അത് നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് വിശ്വത്രാവശ്യം കാണും. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ആ കാലിൻ്റെ വശങ്ങളിൽ കാൽമുട്ടിൻ്റെ സൈഡിൽ ആ സൈഡിലുള്ള വശത്ത് നിങ്ങൾ പയ്യെ കൈ ഓടിച്ച് നോക്കിയാൽ ഒരു നല്ല പോയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ രോഗമാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിന് പറഞ്ഞു തരും. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ വിരൽ കൊണ്ട് ഒന്ന് അമർത്തിപ്പിടിച്ച് ഒരു 30 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക, അങ്ങനെ ഒരു 5-6 പ്രാവശ്യം ചെയ്തിട്ട് ഒരു ഐസും വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിന് താഴേക്ക് ഇങ്ങനെ ഇരച്ച് വരുന്ന വേദന ഉണ്ടെങ്കിൽ വളരെയായിരിക്കും നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ടെക്നിക്കാണ്. ഇത് സ്പെസിഫിക്കായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിശ്വത്രാവശ്യം തന്നെ കാണുക. അവർ TPR അല്ലെങ്കിൽ ട്രിഗർ പോയിൻറ്റ് റിലീസ് എന്ന രീതിയിൽ തന്നെ അത് അൾട്രാസൗണ്ടും മറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടും കൈയുടെ മെക്കാനിസം കൊണ്ട് അവർ കൃത്യമായിട്ടത് ചെയ്തു തരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത വീഡിയോയിലാണ്. അപ്പോൾ ഇത് വളരെയേറെ ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും എന്നാൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായിട്ടുള്ള മുട്ടിന് താഴോട്ടുള്ള കാലിൻ്റെ വേദനയ്ക്കും കാലിൻ്റെ വശത്തും അടിയിലും വേദനയ്ക്കും ഉള്ളൊരു കാരണമാണ് പെറോണിയൽ ടെൻഡിനൈറ്റിസ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ.